തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് റോസക്കുട്ടി ടീച്ചറിനെ രാജുവോടുകൂടി തന്നെ മനസ്സിലാക്കുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷയും നേരത്തെ MLA യുമായിരുന്ന റോസക്കുട്ടി ടീച്ചറാണ് ഇന്ന് രാജിവെച്ചത്. ആദ്യം അവർ രാജിവെച്ചുകൊണ്ട് പറഞ്ഞത് ലതിക സുഭാഷിനായി പ്രചരണം നടത്തുമെന്നാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ സ്ത്രീമിനോടുള്ള സമീപനത്തിൽ മനം തന്നാണ് അവർ രാജിവെക്കുന്നതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അവരെ സ്വാഗതം ചെയ്തത് CPIM ആണ്. ശ്രീമതി ടീച്ചർ അവരുടെ വീട്ടിലെത്തി മധുരം നൽകിക്കൊണ്ട് തന്നെ അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. നേരത്തെ മുതൽ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലിസ്റ്റിൽ കിട്ടിയില്ല എന്ന് സംബന്ധിച്ച് വളരെ വലിയ തർക്കങ്ങളായിരുന്നു നേരത്തെ മുതൽ തന്നെ നടന്നിരുന്നത്. കൽപ്പറ്റയിൽ റോസക്കുട്ടി ടീച്ചർക്ക് സീറ്റ് ലഭ്യമാകും എന്ന് റോസക്കുട്ടി ടീച്ചർ വിചാരിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി സിദ്ദിഖ് അവിടേക്ക് എത്തുകയായിരുന്നു. സിദ്ദിഖ് അവിടേക്ക് എത്തിയതോടുകൂടി തന്നെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായതും. കുറച്ച് നാളുകളായി കൽപ്പറ്റയിൽ പ്രത്യേകിച്ച് വയനാടിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളാണുള്ളതെന്ന ആരോപണമാണ് റോസക്കുട്ടി ടീച്ചർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തത് അവിടുത്തെ നാടിനോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്നും അവർ പറഞ്ഞിരുന്നു. ഏതായാലും സിദ്ദിഖിന്റെ വാദം നേരെ മറിച്ചായിരുന്നു. കാരണം നേരത്തെ രാഹുൽ ഗാന്ധിക്കായി വയനാട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതിന്റെ പ്രത്യുപകാരമായി തനിക്ക് ലഭിച്ചതാണ് സീറ്റ് എന്നായിരുന്നു വാദം. ഏതായാലും ഇവർ CPIM-ലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം, ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരിക്കുന്നത് അത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു എന്ന് തന്നെയാണ്. എന്നാൽ സ്ത്രീകളോടുള്ള സമീപനത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്നതിലടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റിന് വേണ്ടി കരയേണ്ടി വന്നു എന്നാണ് റോസക്കുട്ടി ടീച്ചർ നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണം. അതുപോലെ തന്നെ ലതിക സുഭാഷിനെ തലമുട്ടയടിക്കുകയും വിമതയായി തന്നെ മത്സരിക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്ത്രീകളോടുള്ള സമീപനം കോൺഗ്രസിന്റെ സമീപനമാണ് നിലവിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അവസാനിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് വീണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയങ്ങളൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുമെന്ന ഒരു പ്രതീക്ഷ എപ്പോഴെങ്കിലും ഒക്കെ കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തറപറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വിമതശൈലിയും കുറച്ച് നാളുകളായി കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അത് പല മണ്ഡലങ്ങളിലും വിമതന്മാരുടെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പല സ്ഥാനാർത്ഥികളെയും അവർക്ക് അംഗീകരിക്കാനായിട്ടില്ല. മണ്ഡലത്തിലെ പല സ്ഥാനാർത്ഥികളും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നാണെന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ പോലുള്ള മണ്ഡലത്തിന്റെ കാര്യത്തിലൊക്കെ ചെങ്ങന്നൂർ നബി കുര്യാക്കോസിനെ പോലെ സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയം ഉറപ്പിക്കാനാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. എന്നാൽ അവിടെ അടുത്ത മണ്ഡലത്തിൽ നിന്നുള്ള MMurali മത്സരിപ്പിക്കുന്നത്. മുരളിക്ക് കാര്യമായ വേരുകൾ ആ മണ്ഡലത്തിലില്ല. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി, തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ ബാക്കി, തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ ഗ്രൂപ്പിസം വീണ്ടും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.